ഗതയുടെ ആകൃതിയിലുള്ള കണ്ടോ മുള്ളൊക്കെ ഉണ്ട് ഗതയുടെ ആകൃതിയിൽ. പിന്നെ അതൊക്കെയാ ഇത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കൊറോണ കാലം വീണ്ടും എത്തിയിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും അവരുടെ സ്ഥലങ്ങളിൽ വളരെ കൃത്യമായി എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് സേഫായിട്ടിരിക്കുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ചെയ്യാനുള്ളത്. ഇതും ഈ കാലവും നമ്മൾ അതിജീവിക്കും. നമ്മൾ വീണ്ടും പഴയ കാലത്തിലേക്ക് തന്നെ എത്തിച്ചേരുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കാം. അപ്പം എന്താണ്, നമുക്കെല്ലാവർക്കും വനത്തിൽ കൂടെ യാത്ര ചെയ്യാൻ, യാത്ര എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് വനത്തിൽ കൂടെയുള്ള യാത്ര ചെയ്യാൻ, വനത്തിൽ കൂടെയുള്ള യാത്ര ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവർക്കും അതിൻ്റെ ഭംഗി ആസ്വദിക്കുന്നതിന് വളരെ താല്പര്യമാണ്. പക്ഷേ പലർക്കും അതിന് കഴിയാതെ വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പേടി, അല്ലെങ്കിൽ അതിനുള്ള സൗകര്യമില്ലായ്മ ഒക്കെയാണ്. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്രയാണ് വനത്തിൽ കൂടെയുള്ള യാത്ര. വനത്തിൽ കൂടെയുള്ള യാത്രകൾ എപ്പോൾ കിട്ടിയാലും ആസ്വദിക്കുക എന്നുള്ളത് എനിക്ക് വലിയൊരു താല്പര്യമുള്ള കാര്യമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് പല വനങ്ങളിലും പല യാത്രകളും ഒറ്റയ്ക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് ഏതെങ്കിലും ഒരു കൂട്ട് കിട്ടുന്നിടം വരെ ആ യാത്രകൾക്ക് നമ്മൾ വെയിറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു ദിവസം വന്നെത്തിയതാണ് നമ്മൾ ഈ കല്ലേലി വഴിയുള്ള അച്ചൻകോവിൽ യാത്ര. കല്ലേലി ഈ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ തുടങ്ങുന്ന ആ വനഭൂമി അച്ചൻകോവിൽ കഴിഞ്ഞ് ഇങ്ങനെ തമിഴ്നാട് വരെ നീണ്ടു കിടക്കുന്ന നിബിഡ വനമാണ്. അതിനിടയ്ക്ക് വളരെ ചുരുക്കം അച്ചൻകോവിൽ ക്ഷേത്രം ഇരിക്കുന്ന ഭാഗത്തൊക്കെയുള്ള കുറേ ജനവാസ മേഖലകളല്ല ഒഴിച്ചാൽ, ഇടയ്ക്കൊക്കെയുള്ള ഫോറസ്റ്റ് ഓഫീസുകൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം തന്നെ ഭയങ്കര നിബിഡ വനമാണ്. ഈ വനത്തിലൂടെയുള്ള യാത്രയെന്ന് പറഞ്ഞാൽ അനിർവചനീയമായൊരു യാത്രയാണ്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് മനോഹരമാണ്. പക്ഷേ മൃഗങ്ങളെ ഒന്നും കണ്ടില്ല എന്നുള്ളത് ഒരു വലിയ വിഷമമായി നമുക്ക് അവശേഷിക്കുന്നുണ്ടെങ്കിലും അത് വലിയ നഷ്ടമല്ല. ഈ യാത്രയുടെ നേച്ചർ ഒരു, അതായത് നമ്മുടെ പ്രകൃതിയുടെ ഭംഗി യഥാർത്ഥത്തിൽ അറിയണമെങ്കിൽ നമ്മൾ വനത്തിലേക്ക് ചെല്ലണം എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥമായിട്ട് എല്ലാവരും പറയുന്ന കാര്യം എന്ന് പറയുന്നത്. കാരണം വനത്തിലെ നിശബ്ദത, പേടിപ്പെടുത്തുന്ന നിശബ്ദത, അതൊരു വല്ലാത്ത ഒരു ഭംഗി തന്നെയാണ്. ഇത് ആസ്വദിക്കാൻ എപ്പോൾ അവസരം കിട്ടിയാലും ഞാനത് ചെയ്യാറുണ്ട്. അപ്പം ഈ യാത്ര ഒന്നാം ഭാഗം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാം ഭാഗം കല്ലേലി വഴി തിരിച്ചിട്ട് ഈ അച്ചൻകോവിലിന് തിരിയുന്ന അലിമുക്ക് അച്ചൻകോവിൽ റോഡിൽ ഇറങ്ങിയെന്നിടം വരെയുള്ള വീഡിയോ ആണ് ഒന്നാം ഭാഗത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ വീഡിയോ കാണാത്തവരൊക്കെ പോയി തീർച്ചയായും കാണണം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ അവിടുന്ന് ഈ അലിമുക്ക് റോഡിലേക്ക് ഇറങ്ങുന്ന ആ തുടങ്ങുന്ന ഭാഗത്തു നിന്ന് അച്ചൻകോവിൽ ക്ഷേത്രം അവിടുന്ന് കുറച്ച് മുന്നോട്ട് വന്നിട്ടുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അല്ല, അപ്പം എന്തായാലും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തീർച്ചയായും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായി രേഖപ്പെടുത്തണം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും സുഖമായിട്ടിരിക്കുക, സുരക്ഷിതമായിട്ടിരിക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അച്ചൻകോവിൽ രൂപം അവിടെ ഇറങ്ങും, നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എനിക്കൊന്ന് ഇറങ്ങാം. ഇവിടൊക്കെ നല്ല ആളാണ് അല്ലേ, നമുക്കറിയാത്തത് നമ്മൾ ചിത്രകലകത്തിന്റെ ഒരു കൂട്ടായിരിക്കുന്നതാണ്. അതെ, രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. Thank you.
മുന്നോട്ട് പോവാം. Padavali.
ഭയങ്കര പാറ, ഭീമാകാരമായ ഒരു പാറയാണിത്. എത്ര വലിപ്പമുണ്ടെന്ന് നമുക്ക് ഇവിടെ വെച്ച് കാണുമ്പോൾ തന്നെ ഊഹിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വലിപ്പമാണ് പാറ. അന്ന് ഇതുവരെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ടൊന്നും വന്നിട്ടില്ല. ഓ, ഫോൺ ചെയ്തായിരുന്നു. സൂപ്പർ സൂപ്പർ. ഞാൻ വിചാരിച്ച കുംഭമുരട്ടി ഇത് ഗതമരം അല്ലേ? ഗതയുടെ ആകൃതിയിലുള്ളതുണ്ടോ? മുള്ളൊക്കെ ഉണ്ട്, ഗതയുടെ ആകൃതിയിൽ. പിന്നെ അതൊക്കെ ഐതിഹ്യമുണ്ട്. ഐതിഹ്യം എന്ന് പറയുന്നത് പണ്ട് ആരുടെയായിരുന്നു? ഹനുമാന്റെയോ? ആ, രാവണ രാമരാവണ യുദ്ധത്തിൽ രാവണൻ്റെ ഗത പൊട്ടി തെറിച്ച് വീണതിൽ നിന്നുണ്ടായ അതിൻ്റെ പീസുകളിൽ നിന്നുണ്ടായ മരമാണ് ഈ ഗതമരം എന്ന് പറയുന്നത്. ഇതാണ് ഗതമരം. നല്ല വലിയ മരമാണ്. അതിൻ്റെ ഗത പോലെ നിൽക്കുന്നുണ്ടോ? ഇതിൻ്റെ കായ്ക്കെല്ലാം ഗത. ഇതെല്ലാം വീണ് കിടപ്പുണ്ട്. പിന്നെ നമ്മൾ യാത്രക്കാർ അതേണ്ടതുണ്ട്. ഇവിടെ മൊത്തം വേസ്റ്റാണ്, കുപ്പി പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ്. തിന്ന് ഇവിടെ നിന്ന് ആഹാരം കഴിച്ചിട്ടായിട്ടിരിക്കുന്ന പ്ലേറ്റ് തന്റെ കുപ്പി കംപ്ലീറ്റ് വേസ്റ്റാണ്. ഇതെല്ലാം വേസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ ഒഴിവാക്കുക. യാത്രക്കാരാണ്, നമ്മൾ യാത്ര അറിയാവുന്നു. പക്ഷേ നമ്മൾ വേസ്റ്റ് ഉപേക്ഷിക്കരുത്. അത് എല്ലാം ശ്രദ്ധിക്കും. നമ്മളിങ്ങനെ ഇവിടെ വന്നിരിക്കുക, മടുത്തിരിക്കുകയാണ്. വനത്തിൽ കൂടെയുള്ള അടിപൊളി യാത്ര നടത്തിയിട്ട് നമ്മൾ അച്ചൻകോവിൽ ക്ഷേത്രമൊക്കെ കണ്ട് അച്ചൻകോവിൽ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയിട്ട് കുറേ എന്താ പറയുക, ചിത്രശലഭങ്ങളുടെ ഇടയ്ക്ക് ഡാൻസൊക്കെ കളിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ നിന്നിട്ട് ഇപ്പോഴും ആ കോന്നി കല്ലേലി വനത്തിൽ കൂടെയുള്ള യാത്രയുടെ ആ ഒരു ഫീൽ ഇപ്പോഴും നമുക്ക് വിട്ടുമാറിയിട്ടില്ല. കഴിയുന്നതും എല്ലാവരും അത് ആസ്വദിക്കുക. അവർ പറയുന്ന വനപാലകർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ ആ വനയാത്ര എല്ലാവരും ഒന്ന് ആസ്വദിക്കുക. വളരെ മനോഹരമായൊരു വൈബാണ് വനത്തിൽ കൂടെ യാത്ര എന്ന് പറയുന്നത്. ഞങ്ങൾ രണ്ടും അത് നല്ലപോലെ ആസ്വദിച്ചു. അപ്പം മൃഗങ്ങളെ ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും. അപ്പം ഇന്നിവിടെ വെച്ച് ഇപ്പം ഇവിടെ വെച്ച് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മൾ തിരിച്ച് പോവുകയാണ്. അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യും. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.